What's up guys, I'm Adrish, welcome back to channel Psycho Reactions. Guys, we have a different style of video. We have a challenge and reactions. We have a special video. We have a different style, guys. Now, we have a free time. We have a free time. We have a free time. That's it, guys. We have a time spent. We have a free time. അപ്പോൾ പട്ടം പറത്താൻ താല്പര്യമില്ലാത്തവരായിട്ട് അധികം പേരൊന്നുണ്ടാവില്ല. ഇപ്പോൾ ചെറിയ കുട്ടികളായാലും ഇപ്പോൾ ഞങ്ങളുടെ പ്രായമുള്ളവരായാലും വലിയവരായാലും ഇപ്പോൾ പട്ടം പറത്താൻ താല്പര്യമില്ലാത്തവരായിട്ട് അധികം പേരൊന്നുണ്ടാവില്ല. ഇല്ലല്ലോ, ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പട്ടം കുറച്ച് ഡിഫറൻറ്റും കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിടും. ഗൈസ്, അപ്പോൾ നമുക്ക് പട്ടം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബുദ്ധി വേണം ഗൈസ്. ബുദ്ധി എന്താണ്? ബുദ്ധി ഗൈസ്, അപ്പോൾ ബുദ്ധി വേണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വല്ല ആവശ്യപ്പെടില്ല ഗൈസ്. പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഇതുപോലൊരു പെൻ ബ്ലേഡ് വേണം. സോറി ഗൈസ്, പെട്ടെന്ന് വരച്ചു കൊടുക്കാൻ മറന്നു പോയ കാര്യങ്ങൾ. പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ 2 കിലോ ഏകദേശം എത്രത്തോളം ലെങ്ത് ഉള്ള 2 കിലോ വേണം. അപ്പൊ അത്യാവശ്യം ലെങ്ത് വേണം, കാരണം പട്ടം കുറച്ച് ലോങ് ആണ്, അതുകൊണ്ട് തന്നെ അതിനെ വളച്ചൊട്ടിക്കാതാണ്. അപ്പൊ അതുകൊണ്ട് ലെങ്ത് ഇല്ലെങ്കിൽ സംഭവം ഫ്ലോപ്പ് ഓഫ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് 1 കിലോയിലും നല്ല ലെങ്ത് ആയിട്ട് വേണം. ഏകദേശം ഒരു 75 സെന്റിമീറ്ററിലും കുറഞ്ഞത് വേണം, വലിയ ഇരിക്കലേക്ക്. ഓക്കെ, പിന്നീട് നമുക്ക് വേണ്ടത് ഒട്ടിക്കാനൊരു ടൈപ്പും മറ്റേ ലിങ്ങേ പാശ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാവുന്നതാണ് അല്ലേ, ഇഷ്ടമുള്ള ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം. വീഡിയോ ഇട്ടുള്ള മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് പോവാം. ആ അതെ, മേക്കിംഗ് പ്രൊസീജിയറിലേക്ക് പോവാം. അപ്പൊ അതിനു മുമ്പ് എന്തോ പറഞ്ഞു, ആ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടരുന്നത് ബെല്ലൈക്കൺ കൊടുത്താ. ഓക്കെ, ചെയ്യോ ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോവാം. ഓ ഗൈസ്, തെറ്റി പറഞ്ഞു, പക്ഷേ ഗൈസ് അവസാനം പറഞ്ഞു പോയി. ഇതുപോലെ ഒരു 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു അച്ചരട്ട് വേണം, അല്ലെങ്കിൽ നൂല് വേണം, കുറച്ച് സ്ട്രോങ് ആയിട്ട് വേണം, കാരണം ഇത് പട്ടത്തിന് കോർക്കളാണ്. സ്ട്രോങ് ഇല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതും വേണം നമ്മൾ വേറെ സെപ്പറേറ്റ് നൂല് കെട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പട്ടത്തിന് കോർക്കുന്ന നൂല് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീട്ടിട്ട് പോകാം. ഗൈസ്, അപ്പൊ നമ്മുടെ ന്യൂസ് പേപ്പർ എടുക്കാതിന് ശേഷം കറക്റ്റ് ഇതേപോലെ സെന്റർ വെച്ച് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ കോർണേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ തോന്നണം, അല്ലെങ്കിൽ നമ്മുടെ പട്ടത്തിന്റെ ഷേപ്പ് കട്ട് ചെയ്തതിനു ശേഷം മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഇതേപോലെ ചെരിച്ച് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്യാം. അപ്പോഴും കോർണേഴ്സ് ഒക്കെ കറക്റ്റ് ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കട്ട് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ വൃത്തികേടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വെച്ചിരുന്നേ കട്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേനെ, ഫോൾഡ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്തേനെ നന്നായിട്ടിരിക്കും. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ പെൻ ബ്ലേഡ് അല്ലെങ്കിൽ കത്തൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ സിസേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെരിഞ്ഞ് വളഞ്ഞ് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കത്തി അല്ലെങ്കിൽ പെൻ ബ്ലേഡ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പേപ്പർ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഈർക്കിളി കറക്റ്റ് ഒരു പേപ്പറിന്റെ സെന്ററിൽ ഇതേപോലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം രണ്ടറ്റത്തായിട്ട് ഇതേപോലെ ടേപ്പ് വെച്ച് നല്ല രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ട് നന്നായിട്ട് വലിച്ചിട്ട് ഇതേപോലെ ഒട്ടിക്കണം. അല്ലെങ്കിൽ വളഞ്ഞതിന പെട്ടെന്ന് നല്ല രീതിയിൽ പഴക്കുമെന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ടൈറ്റിൽ തന്നെ ഓടിയോടിയായിട്ട് നന്നായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വിട്ടുപോരാണ്ട് ഇപ്പോൾ നല്ല കാറ്റൊക്കെ അടിച്ച് തന്നെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റൊരു ഇരിക്കലി ഇതേപോലെ വേറൊരു ഇരിക്കലി എടുത്തിട്ട് ഇതേപോലെ വളച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ മുൻപിട്ട് ഒട്ടിച്ച ഇരിക്കലിയുടെ കറക്റ്റ് സെൻട്രലായിട്ട് വേണം ഈ ഒരു ഇരിക്കലി കണക്റ്റ് തൊട്ടിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഇരിക്കലി ഇതേപോലെ ഇതിൻ്റെ അറ്റം ഈ പട്ടത്തിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം രണ്ടാമത്ത് വീണ്ടും ഒരു ടേപ്പ് കൂടെ എടുത്ത് കുറച്ചുകൂടി നീങ്ങിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ തന്നെ. അപ്പോൾ അതിനുശേഷം കറക്റ്റ് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നോക്കുക അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെയും മുട്ടി വരിക എന്നുള്ളത് നോക്കുക. അപ്പോൾ കറക്റ്റ് അതിനെ വെച്ച് നോക്കിയതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ടേപ്പ് സെൻറ്ററിൽ നന്നായിട്ട് ഒട്ടിക്കണം, കാരണം അത് അനങ്ങാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക വല്ല വളവ് ചുളിവ് അങ്ങനെ ഉണ്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് മറ്റേറ്റവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ തുമ്പ് ഒരു പ്രാവശ്യം മാത്രം ഒട്ടിച്ചാൽ പോരാ, വേറെ ടൈപ്പ് വെച്ച് 2-3 പ്രാവശ്യമൊക്കെ തുമ്പ് ഒട്ടിക്കണം, കാരണം അതിങ്ങനെ വളഞ്ഞ് പോകാൻ അതിൻ്റെ ഷേപ്പ് നീങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ടേപ്പ് വെച്ച് നല്ല നന്നായിട്ട് ഒട്ടിക്കുക. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക.
കഴിഞ്ഞപ്പോ ഏകദേശം നമ്മുടെ ടേപ്പ് ഒക്കെ ഒട്ടിച്ചു തീർന്നുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും, കാരണം അവിടെ കാറ്റൊക്കെ നല്ല രീതിയിൽ വീശി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കേൾക്കണമെങ്കിൽ കുറച്ചുകൂടി ഒട്ടിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ കുറച്ചുകൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കഴിച്ചപ്പോ ഏകദേശം നമ്മുടെ പട്ടണത്തിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി തുടങ്ങി. അപ്പൊ ഇരിക്കലൊക്കെ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ച് തീർന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത് ഒട്ടിച്ച് ഇരിക്കില്ലേ, ഏകദേശം ഫസ്റ്റ് ഒട്ടിച്ചതിന്റെ സെൻട്രലായിട്ട് ഇതേപോലെ സെൻട്രിൽ കൂടെയാണ് കടന്നു വരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അത് തിരിച്ചു വയ്ക്കാം. അപ്പൊ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ചരട് കിട്ടുന്നത്, മറ്റേ പട്ടണത്തുമായിട്ടൊന്നും കുറക്കുന്ന ചരട് കിട്ടുന്നത്. ഓക്കെ, കഴിച്ചപ്പോ നമ്മള് പാൻ ഉപയോഗിച്ചിട്ടാണ് ഹോൾ ഇടുന്നത്. ഏകദേശം ഈ ഒരു സൈഡില് രണ്ട് ഹോൾ, ഇപ്പൊ നമ്മുടെ ഏരിക്കിലയുടെ അപ്പുറത്ത് പുറത്തായിട്ട്, മനസ്സിലായില്ലേ? അപ്പോ അതുപോലെ തന്നെ താഴെ ഇതേപോലെ രണ്ട് ഹോളും, ഇപ്പോ ഏരിക്കിലയുടെ അപ്പുറത്ത് പുറത്തായിട്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മള് ഹോൾ ഇടുന്നത്. അപ്പോ ബാക്കിയുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മള് കോർക്കുമ്പോ കാണിച്ചു തരാം. നമ്മള് ചെല കോർക്കില്ലേ ആ ഒരു ടൈമില് കാണിച്ചു തരാം. എന്തായാലും ഈ ഒരു രണ്ട് സൈഡിലാണ് നമ്മള് നൂല് കോർക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റേ 50 സെന്റിമീറ്ററോളം നീളമുള്ള ആ ഒരു ചരടില്ലേ, ആ ഒരു നൂലെടുത്തിട്ട് കൂടെ കോർത്ത് കെട്ടാൻ പോകുന്നത്. സാധാരണ പട്ടത്തുമ്പ കെട്ടണ പോലെ തന്നെ നമ്മൾ ഇതിൽ കോർത്ത് കെട്ടാം അതിനുള്ളിൽ കൂടെ. ഗൈസ്, അപ്പോൾ നൂലിലെ രണ്ടറ്റം പട്ടത്തിൽ കോർത്ത് തീർന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ വലിച്ചു പിടിച്ചതിന് ശേഷം രണ്ടറ്റത്തേക്ക് ഒന്ന് മുട്ടിച്ചു നോക്കാം. അതിനുശേഷം ആ ഒരു നൂല് കൂട്ടി കെട്ടാം. ഓക്കെ, അപ്പൊ ഇതുമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പർത്ത ഉപയോഗിക്കുന്ന നൂല് കൂട്ടി കെട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ രണ്ടറ്റത്തേക്കും എത്തുന്നുണ്ടോ എന്ന് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പറക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പൊ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമ്മളിനി അടുത്തായിട്ട് ചെയ്യുന്നത് ഈ പട്ടത്തിന് വാല് വെക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ അധികം വീതിയിലാണ് നല്ല നീളത്തിലുള്ള പേപ്പർ പീസസ് 4 പീസസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് പിഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഗൈസ്, അപ്പൊ ഓരോ വാലിന്റെ ഇടയിൽ ഏകദേശം ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ടിട്ട് പിഞ്ച് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വാലും കൂടി ഫിറ്റ് ചെയ്യണോടുകൂടി നമ്മുടെ ഈ ഒരു കൈറ്റിന്റെ വർക്ക് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം നമ്മുടെ ഒരു കൈറ്റിന്റെ വർക്ക് വരണുള്ളൂ. പിന്നീട് നമുക്ക് നേരത്തെ കൂട്ടിക്കെട്ടിയ ഒരു നൂലുമേ സെപ്പറേറ്റ് നൂല് കൂട്ടിക്കെട്ടിയതിനു ശേഷം നമുക്ക് പുറത്താവുന്നതാണ്. ഓക്കെ, പട്ടൊക്കെ നല്ല രീതിയിൽ പറഞ്ഞു, വിചാരിച്ചക്കളെ അക്രമമായിട്ട് പറഞ്ഞു. പക്ഷെ അല്ല, നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലേ, കാരണം നമ്മുടെ ചെക്കനായിരുന്നു ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വീഡിയോസും ഷെയ്ക്കറായിരുന്നു. ഗൈസ്, ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കഷ്ടപ്പെട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ച വീഡിയോസൊക്കെ ആയിരുന്നു എടുത്തത്. അപ്പൊ എന്തായാലും ഈ ഒരു പട്ടം കാണിച്ചിടുന്നത് ഇപ്പൊ സംഭവം തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇതാണ് ഇത്, കണ്ടില്ലേ? അപ്പൊ കുറെ കീറുള്ള മുറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒട്ടിച്ചെടുത്തു. അപ്പൊ എന്തായാലും ഈ സംഭവം നല്ല ഗംഭീരം തന്നെയാണ്. ട്രയൽ അടിച്ചു ചെയ്താട്ടോ, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കൈറ്റ് ഉണ്ടാക്കി പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എത്രത്തോളം പറക്കുന്നു ഞങ്ങൾക്കൊരു എന്താ പറയാ സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടി കളർഫുൾ ആക്കിയാൽ നന്നായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ. ബൈ ബൈ. Trust!